നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അതിപ്രധാനമായ പല മാറ്റങ്ങളും കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനവുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒന്നുമാകാതെ പോകുന്ന ആളുകളാണോ എങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത്യത്ഭുതം തന്നെയാണ്. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ സമ്പന്ന യോഗത്തിന് അനുകൂലമായ സ്ഥിതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർച്ചകൾ സംഭവിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക മുന്നേറ്റവും ജീവിത നിലവാരം വർദ്ധിക്കുന്നതുമായ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറയാൻ പോകുന്നത് പുണതം നക്ഷത്രക്കാരെ കുറിച്ചാണ്. പുണതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ അലച്ചിലുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേർന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ലാഭം, സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മുന്നേറ്റം, ഇവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം, ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മിന്നുന്ന വിജയം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന, മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതിനും അവിടെ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുക. ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇനി മുതൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ,
സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മുന്നേറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഐലം നക്ഷത്രക്കാരാണ്. ഐലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കടബാധ്യത, സാമ്പത്തിക ദുരിതങ്ങൾ, ജോലിയില്ലാത്ത ഒരു അവസ്ഥകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴേയും അവർ അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇനി മുതൽ ലഭിക്കാൻ സാധിക്കുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിച്ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ നാളുകളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യത്തിനും ഇറങ്ങപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവേശിച്ചാലും അവരുടെ ജീവിതത്തിൽ മിന്നുന്നെല്ലാം അവരുടെ ജീവിതത്തിന്റെ പൊൻതൂവലുകളാണ്. എല്ലാ വിധത്തിലും ഉയർച്ച സംഭവിക്കുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന, മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും സമ്പന്ന പദവിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ഉയർന്ന വരുമാനം വന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇവർക്ക് രാജയോഗ തുല്യമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം വന്നിച്ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യത്തിന്റെ, നേട്ടങ്ങളുടെ, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും തൊട്ടതെല്ലാം കൊണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്കുണ്ട്. ഈശ്വരാധീനമുണ്ട്. എല്ലാ കാര്യത്തിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി, നേട്ടങ്ങൾ, ഉയർന്ന വരുമാനം, ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതോ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ തുടക്കം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. തുടർന്നെല്ലാം കൊണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മഹാഭാഗ്യത്തിന്റെ സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പരിശ്രമങ്ങൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു. കാര്യവിജയം ഉണ്ടാകുന്നു. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയുന്നതിനും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.